നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാധ്യമങ്ങൾ കൊട്ടിയാഘോഷിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു, വിഷയം തന്നെയായിരുന്നു അർജുന്റെ തിരോധാനം. അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ ഇപ്പോഴും അർജുന്റെ കുടുംബം ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരൊക്കെ മറന്നാലും അർജുന്റെ കുടുംബത്തിന് അർജുനെ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. മനാഫ് എന്ന ലോറി ഉടമയ്ക്ക് നേരെ വരെ പലതരത്തിലുള്ള സൈബർ ആക്രമണമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇത്രയും ദിവസം പിന്നിട്ടിട്ടും മനാഫ് ആ പുഴയ്ക്കരികിൽ തന്നെ നിൽക്കുകയാണ്. ഗംഗാവലി പുഴ സമാധാനത്തിലാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു മുങ്ങൽ വിദഗ്ധന് സുഖമായി അടിത്തട്ടിലേക്ക് പോകാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. കോടതി നിർദ്ദേശിച്ചിരുന്നു അർജുന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം അവസാനിക്കാറായിട്ടില്ല, അവസാനിപ്പിക്കണമെന്ന് കോടതി അടക്കമുള്ളവ നിർദ്ദേശിച്ചിട്ടും കർണാടകത്തിന് ഇതെന്തു പറ്റിയെന്നറിയില്ല. മനാഫും മാൽപ്പയും എല്ലാവരും തന്നെ ഇപ്പോൾ പുഴയ്ക്ക് അടുത്തു നിൽക്കുകയാണ്. പുഴയിലേക്ക് ഇറങ്ങുവാനോ അർജുനെ തിരയുവാനോ ഇപ്പോഴും അവർ അംഗീകരിക്കുന്നില്ല എന്നാണ് മനാഫ് പറയുന്നത്. മാധ്യമ ശ്രദ്ധ ശിരൂൽ നിന്ന് പോയതിനു ശേഷം വലിയ രീതിയിൽ ഒന്നും തന്നെ തിരച്ചിലോ ഒന്നും നടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു മൃതശരീരം കെട്ടിയപ്പോൾ അത് അർജുന്റേതാണോ എന്ന ചോദ്യം ഉയർന്നിരുന്നു, അതല്ല എന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി. ശിരൂരിൽ ഇപ്പോഴും ഗംഗാവലിയുടെ സമാധാനത്തിലുള്ള ഈ സ്വഭാവം ഏത് നിമിഷം വേണമെങ്കിലും മാറിമറിയാം. ഈ നിമിഷം അവിടെ മഴയുമില്ല, ഒന്നും തന്നെയില്ല, പ്രകൃതി വീണ്ടും സമാധാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എന്തുകൊണ്ട് അർജുനായി തിരച്ചിലിന് വേണ്ടി ഇറങ്ങുന്നില്ല എന്ന ചോദ്യമാണ് മനാഫ് ഉന്നയിക്കുന്നത്. മനാഫ് ചില വെളിപ്പെടുത്തലുകൾ മലയാളി വാർത്തയോട് നടത്തിയിരുന്നു ആ ശബ്ദ സന്ദേശത്തിലേക്ക്. നല്ല കാലാവസ്ഥയാണ് ഇവിടെ, പക്ഷെ ഒരു പറയുന്നത് കാലാവസ്ഥ മോശമാണെന്നാണ്. കോടതി ഉത്തരവില്ലേ കയ്യില്? ഒക്കെ ഉണ്ട്. ഉത്തരവ് കാണിച്ചില്ലായിരുന്നോ? കാണിച്ചു, ഒരു ഉത്തരവ് ഓരോ കയ്യിലും ഉണ്ട് പറഞ്ഞു. നല്ല കാലാവസ്ഥ അവിടെ ഉണ്ടല്ലോ, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് ഇപ്പം? അടിപൊളി, നല്ല വെയിലാ. ആ വെയിലത്തോട് ഇപ്പൊ അവർക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയണോ? ആ ഇറങ്ങാൻ പറ്റില്ല. വെള്ളം കുറവാണ്, ഒഴുക്കും കുറവാണ്. അപ്പം ഒഴുക്ക് കുറവാണെങ്കിൽ, ഒഴുക്ക് കുറവാണെന്ന് ഒഴുക്കും അറിയാം, പക്ഷെ അവര് പറയണത് ഒഴുക്ക് കുറവാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടാ ഒഴുക്ക് കുറവാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഞാനല്ലോ സർട്ടിഫിക്കറ്റ് കൊടുക്കട്ടെ? അതോ ഒഴുക്ക് കുറവ് സർട്ടിഫിക്കറ്റ് വരണ്ട ആൾ തന്നെയാണ് പറയണത്, സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാന്നാ പറയുന്നത്. ഇവിടുന്ന് ഇപ്പൊ ഒന്നും നടക്കും, മനഃപൂർവ്വ ഇപ്പൊ ഇവിടുന്ന് ഒന്നും നടക്കൂല. നാട്ടിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാരെടപെട്ടാൽ എന്തെങ്കിലും കാര്യം നടക്കുള്ളൂ. ഇവിടെ ഒന്നുമില്ല, ഇവിടൊക്കെ റോഡൊക്കെ ക്ലിയർ ആയി പോയി. ക്ലിയർ ചെയ്തു അവര്, ക്ലിയർ ചെയ്തു, വണ്ടി വിട്ട്, ഇലക്ട്രിക് ലൈൻ ഒക്കെ വലിച്ച്, പോസ്റ്റ് ഒക്കെ വിട്ട്, സൈഡൊക്കെ കെട്ടൂലെ മറ്റേ ഇരുമ്പിന്റെ ബോർഡർ അതൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പൊ അതായത് ഇനി നമ്മൾ അങ്ങോട്ട് ചെല്ലണ്ട, അതാണ് അവരുടെ ഉദ്ദേശം. അതെ, എന്തെങ്കിലും മുൻകൂട്ടി ഇനി എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ഈ പണിയൊന്നും എടുത്തു വെക്കൂലോ. അത് ശരിയാണ് അല്ലേ മനഫ്? അല്ലേ, കോടതി, കർണാടക ഹൈക്കോടതി ഉത്തരവ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അതെ, അതിന് പോലും അവര് വില അറിയില്ല. ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കാര്യമായിട്ട് ഇടപെടണം, അല്ലാതെ ഒന്നും. ഈ കാര്യങ്ങൾ ഇങ്ങനെ കേരള സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയായിരുന്നു ഈ കാര്യങ്ങൾ? കേരള സർക്കാർ എന്തായാലും ഇതില് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാന്ന് പറയണ്ടല്ലോ. എന്താ പറയാ, ഇവിടെ അതിന്റെ ഒരു ഇത് കാണുന്നില്ല. ഞാൻ റെഡി ആയിട്ട് നിക്കുന്നുണ്ട് ഇറങ്ങാന്, പക്ഷെ പെർമിഷൻ തരുന്നില്ല. അതായത് അവരെ പെർമിഷൻ തരാതെ ഇറങ്ങാനും പറ്റില്ല? ഇല്ല ഇല്ല. അതായത് കേരളത്തിന് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ കളക്ടർ പരിഗണിക്കാന്ന് പറയുന്നു. ഓക്കേ, ആ ലെറ്ററിന് ശ്രമിക്കുന്നുണ്ടോ മനാഫ്? ഞാനൊരു സാധാരണ ലോറി മുതലാളി മാത്രല്ലോ, എനിക്ക് ഇതിനെ പറ്റി കൂടുതൽ ഒന്നും അറിയില്ല. ഹലോ, ഇത് ആരെങ്കിലും ചെയ്ത് എവിടെ പോയി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊന്നും അറിയില്ല. ഈ കോഴിക്കോട് MLA ആയിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു, അതായത് അർജുന്റെ കുടുംബം എന്തെങ്കിലും അറിയില്ല, അതിനെ പറ്റി ഒന്നും അറിയില്ല എനിക്ക്. ഹലോ, പല നേതാക്കന്മാരും വീട്ടിൽ വരുന്നുണ്ട്. അതെ, പല വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. മനാഫിന്റെ ലോറിയും കിട്ടിയിട്ടില്ല, അർജുനെ കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ കർണാടക സർക്കാർ ഇപ്പം ഒരു പൂർണമായ ഒരു അവതരണയല്ലേ ഇതിൽ നൽകിയിരിക്കുന്നത്? അതെ അതെ, ഇതുവരെ ഇപ്പൊ ഒന്നും ആയിട്ടില്ല.
നല്ല കാലാവസ്ഥ ആണ് ഇവിടെ. മഴയില്ല അവിടെ. മഴയില്ല. വല്ലപ്പോഴും ഒന്ന് ചെറുങ്ങനെ പെയ്ത് പോകും. അല്ല, ഈ പുഴയുടെ അടുത്തല്ലേ ഇപ്പൊ മനാഫ് നിക്കുന്നത്? അപ്പൊ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് മനാഫ് നിലാണല്ലോ. എങ്ങനെയാണെന്ന്? ഓ ഓ ഓ, ആദ്യം ഒരു 3 മൺസിട്ട് കഴിഞ്ഞ് ഉണ്ടായിനത് പുഴന്റെ നടുവിൽ, ഇപ്പൊ 7 ഉണ്ടായി. അതായത് വെള്ളം കുറഞ്ഞു, വെള്ളം കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ സ്വന്തം അതെ കർണാടക ഹൈക്കോടതി ഉത്തരവിനെ പോലും അവര് വെല്ലുവിളിച്ചിരിക്കല്ലേ ഈ സമയത്ത്. ഇപ്പൊ ഇവിടെ എന്തായാലും പണിയൊന്നും നടക്കുന്നില്ല. ഹലോ, നടക്കാനുള്ള സാധ്യതയും ഇല്ല. ഇല്ല ഇല്ല ഇല്ല.